ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ഞാനിപ്പോ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിലാണ് നിന്നത് അപ്പോൾ ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട ഒരുപാട് ഭക്തന്മാരുടെ കാര്യവും നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലേ അങ്ങനെ ഗുരുവായൂരപ്പന്റെ പ്രശസ്തരായ പ്രിയപ്പെട്ട ഭക്തരാണ് മേപ്പത്തൂർ നാരായണ ഭട്ടതിരിയും പൂന്താനം നമ്പൂതിരിയും കുറൂരമ്മയും മഞ്ജുളയും ഒക്കെ ഇതില് ഭഗവാന് വളരെ പ്രിയപ്പെട്ട ജ്ഞാനിയായിട്ടുള്ള പ്രശസ്തനായ ഒരു ഭക്തനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹം വാദരോഗം മാറാനായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അഭിപ്രായ പ്രകാരം ഇവിടെ ഗുരുവായൂരപ്പന്റെ അടുത്ത് വന്ന് നാരായണീയം സമർപ്പിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം അങ്ങനെ നാരായണീയം സമർപ്പിക്കുമ്പോൾ നൂറാമത്തെ അവസാനത്തെ ഭാഗമായപ്പോഴേക്കും ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് ദർശനം കൊടുത്ത കാര്യവും നമുക്കറിയാം അങ്ങനെയല്ല മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് നാരായണീയം എഴുതുന്ന സമയത്ത് ഭഗവാൻ ഓരോരോ ചെറിയ വലിയ കൃഷ്ണാനുഭവങ്ങളൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഭഗവാൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് കൊടുത്ത ഒരു അനുഭവം നമുക്ക് കേട്ടു നോക്കാം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ദിവസവും 10 ശ്ലോകം വീതം രചിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ അനുജനായിട്ടുള്ള മാതൃദത്തൻ അത് കുറിക്കാനായിട്ട് ഉണ്ടായിരുന്നു നരസിംഹ അവതാരത്തിന്റെ ഭാഗം എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ നരസിംഹ അവതാരത്തിന്റെ ഭാഗം വരുന്നില്ല അദ്ദേഹത്തിന് ആ ഘോരമായിട്ടുള്ള നരസിംഹ പ്രഭുവിന്റെ ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരാനേ സാധിക്കുന്നില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് എപ്പോഴും അദ്ദേഹത്തിന് ആ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണന്റെ ഭാവത്തിലാണ് അപ്പൊ എപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു ചെറിയ ഉണ്ണിയുടെ ആ പട്ടുകൊണകൊക്കെ എടുത്ത് മയിൽപ്പീലിയൊക്കെ വച്ച് ആ ഗോപിക്കുറിയൊക്കെ തൊട്ടുള്ള കുഞ്ഞ് കണ്ണന്റെ ആ വെണ്ണ കെട്ട് തിന്നുന്ന അങ്ങനെയുള്ള കണ്ണന്റെ രൂപമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു വരുന്നത് അദ്ദേഹം കൊറേ ശ്രമിച്ചു ആ നരസിംഹ അവതാര ഭാഗം മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം കുറെ ധ്യാനിച്ചു എങ്കിലും കണ്ണടയ്ക്കുമ്പോ ആ യശോദാമ്മയുടെ മുമ്പില് ആ വെണ്ണയ്ക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന കണ്ണനെയാണ് ഓർമ്മ വരുന്നത് യശോദാമ്മ പാല് കറക്കുമ്പോ ആ യശോദാമ്മ ഇങ്ങനെ എത്തി നോക്കുന്ന ആ കണ്ണനെയാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അങ്ങനെയുള്ള കണ്ണന്റെ ചെറിയ ചെറിയ ഓരോ കുസൃതികളാണ് അദ്ദേഹത്തിന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അപ്പൊ അദ്ദേഹം ഒരുപാട് അദ്ദേഹം വ്യസനിച്ചു എന്താണെങ്കിലും ചെയ്യാന്ന് ഓർത്ത് കുറെ നേരം കണ്ണടച്ച് ധ്യാനത്തിലിരുന്നു എന്നാലും അദ്ദേഹത്തിന് ആ ഘോരമായ രൂപം ആലോചിക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ പെട്ടെന്ന് ഭൂമണ്ഡലമാകെ പിളരുന്ന രീതിയിലുള്ള ഒരു ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് തോന്നുന്നതാണെന്ന് അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ആ ശബ്ദം കേട്ട് ധ്യാനത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് നോക്കുമ്പോ അദ്ദേഹത്തിന് തോന്നലാണെന്ന് അദ്ദേഹം വിചാരിച്ചു ആദ്യം പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് മുമ്പിലുള്ള തൂണ് പിളർന്നു വരുന്നതായിട്ട് അദ്ദേഹം കാണുന്നു ആ തൂണിൽ നിന്ന് ഘോരരൂപിയായിട്ടുള്ള നരസിംഹപ്രഭു ചാടി വരുന്നതും അദ്ദേഹം കാണുകയാണ് ആ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് അദ്ദേഹം ഉള്ളാലി വിളിച്ചുപോയി അദ്ദേഹം കണ്ണ് ചിമ്മാതെ ആ നരസിംഹപ്രഭുവിന്റെ ആ രൂപത്തിനെ ഇങ്ങനെ അടിമുടി നോക്കി ചെമ്പിച്ച ജടകള് ഒതുക്കി വെക്കുന്ന രത്ന കിരീടം അണിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പഴുത്ത സ്വർണക്കട്ടകൾ പോലെയുള്ള ചുമന്ന് തിളങ്ങുന്ന കണ്ണുകള് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തേറ്റപ്പല്ല് ആ ഗുഹ പോലെയുള്ള വായിൽ നിന്ന് നീണ്ടു നിണമൊഴുകുന്ന നാക്ക് പൊങ്ങി നിന്നിളകുന്ന ചെവികള് തടിച്ച കഴുത്ത് ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള 4 തൃക്കൈകൾ ശംഖും ചക്രവും ഏന്തിയിട്ടുള്ള 2 തൃക്കൈകൾ നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി അദ്ദേഹം ആ നരസിംഹ രൂപത്തിന് മുന്നില് സാഷ്ടാംഗം നമസ്കരിച്ചു എഴുന്നേറ്റ് നോക്കുമ്പോ ആ രൂപം കാണാൻ സാധിക്കുന്നില്ല ഉടനെ തന്നെ അദ്ദേഹം നരസിംഹാവതാരം വർണ്ണിക്കുന്ന ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങി സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഗൂർണ ജഗദണ്ഡ കുണ്ടകുഹരോ ഘോരസ്തവ ഭൂദ്രവ മാതൃദത്തൻ ഈ സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോരും ഉടനെ തന്നെ മാതൃദത്തൻ എഴുന്നേറ്റ് ശ്ലോകങ്ങൾ പകർത്താൻ തുടങ്ങി അങ്ങനെ ആ കാരുണ്യ പാൽക്കടലായിട്ടുള്ള ഭഗവാൻ നാരായണ ഭട്ടതിരിക്ക് ഒരു നിമിഷം ആ ഭഗവാന്റെ ആ രൂപം മനസ്സില് ധ്യാനത്തിൽ വരാതിരുന്നൊരു സമയത്ത് ഭഗവാൻ ആ നരസിംഹ രൂപത്തിന്റെ ആ ദർശനം കൊടുത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ അനുഗ്രഹിച്ചു അങ്ങനെയുള്ള ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു